ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷസിൽ ഒന്നാണ് ഇത്. സാധാരണ ട്രിവാൻഡ്രം ഭാഗത്ത് കിട്ടില്ല. അതായത് കക്ക ആണ്, കക്കയിറച്ചിയാണ്. കക്കയിറച്ചി കൊണ്ടൊരു റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഒരു ഫംഗ്ഷന് വേണ്ടി പോകുമ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി റോഡിൽ നിന്ന് വാങ്ങിയൊരു സാധനമാണ്. അവിടെ വിൽക്കാൻ വച്ചിരിക്കുമ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് ഈ കക്കയിറച്ചി. അപ്പോൾ ഇതും കൊണ്ടൊരു റോസ്റ്റ് ഉണ്ടാക്കാം നമുക്കിന്ന്. അതായത് കക്കയിറച്ചി നമുക്കറിയാം വളരെ കാൽഷ്യം സമ്പുഷ്ടമായ ഒരു വിഭവമാണ് കക്ക. കാൽഷ്യം അടങ്ങിയ എല്ലാം, മിക്കവാറും ഞണ്ട്, കക്ക, കൊഞ്ചും ഒക്കെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ്. അപ്പോൾ നമുക്കിത് ഇത് ശരിക്കും ഇത് ഞാൻ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്ന് ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇത് ചെയ്യേണ്ടത് ശരിക്കും നന്നായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഞാൻ വാങ്ങുമ്പോൾ ആ ചേച്ചി പറഞ്ഞത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കൊണ്ടങ്ങോട്ട് കഴുകി വെച്ചാൽ മതി, അത് പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ ഞാൻ നോക്കുമ്പോൾ നല്ല ശരിക്കും വേസ്റ്റ് ഇതിനകത്ത്. ഇത് ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെക്കാൻ ഞാൻ മറന്നുപോയി. ഇതൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ വേസ്റ്റിങ് പുറത്തേക്ക് വരും. ഓരോന്നിങ്ങനെ ഞെക്കി ഞെക്കി ഞാൻ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. എനിക്കൊണ്ട് ഞാൻ 1 kg ആണ് മേടിച്ചിരിക്കുന്നത്, അല്ലെ, ഏകദേശം ഒരു 200 g വേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകുക. അതിൻ്റെ വെളുത്ത നിറം, ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ പാല് പോലെ വന്നുകൊണ്ടേയിരിക്കും, കാൽഷ്യം ഉള്ളത് കൊണ്ടാവാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ ശരിക്കും ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിനാഗിരിയും ഉപ്പും ഒക്കെ ഒഴിച്ച് കുറേ ഇട്ട് കുറേ സമയം വച്ചതിന് ശേഷം നന്നായിട്ട് കഴുകുക. കാരണം അത്രയും സ്മെല്ലുള്ള സാധനമാണ്. ആ സ്മെല്ലൊക്കെ പോയിട്ട് നന്നായിട്ട് കഴുകിയാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കുക്കറിൽ ചെയ്തില്ല എങ്കിൽ സാധാരണ പാത്രത്തിൽ കുറേ അധികം സമയമെടുക്കും. അപ്പോൾ വേവിക്കുന്നതിന് വേണ്ടി ഉള്ള വിഭവങ്ങൾ മാത്രം ഞാൻ ആദ്യം കാണിക്കുന്നുള്ളൂ. അതായത് ഇതിൽ ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, വേവിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഒരു 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, 1 teaspoon തന്നെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. ഇങ്ങനെ മഞ്ഞളും മുളകും ഉപ്പും മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നതിനകത്ത്. സാധാരണ ഈ കക്ക എന്ന് പറയുമ്പോൾ ഒരുപാട് വെള്ളമുള്ളൊരു സാധനമാണ്. ഇത് വേവുമ്പം ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. സോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന കുക്കറിലായതുകൊണ്ട് ചെറിയൊരു പേടി, കാരണം അടിയിൽ പിടിച്ചാലോ. അപ്പോൾ കുറച്ചൊരു വെള്ളം, അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ വെന്ത് കഴിയുമ്പോൾ എക്സ്ട്രാ വെള്ളം നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/2 cup കണക്കാക്കി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിനെ കുക്കറിലേക്ക് ഇടാൻ പോവാം. എന്നിട്ട് കുക്കറിലിട്ട ശേഷം മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾ കാണിക്കാൻ വേണ്ടി അങ്ങനെ വേറെ പാത്രത്തിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം ഇടാതിരിക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 whistle വരുന്നതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇപ്പോൾ 5 whistle വന്ന് എയറൊക്കെ പോയി നന്നായിട്ട് ഇരിപ്പുണ്ട്. നോക്കാം നമുക്ക്. യെസ്, ഒട്ടും തന്നെ വെള്ളമില്ല, നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇത് വെന്തോന്ന് നോക്കാം. യെസ്, നമ്മളിനി ഒന്നും കൂടെ വേവിക്കും. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ 2-ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കുകയാണ്. ചൂടാകുമ്പോഴേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ റോസ്റ്റ് കുറച്ച് ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുക. അപ്പം ഉറപ്പായിട്ടും കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. വെളിച്ചെണ്ണ കുറച്ച് മതി എന്നുള്ളവർ കുറച്ചായിരിക്കും കൊടുക്കുക. ഞാനൊരു 1/2 cup ഒഴിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 cup എന്ന് പറയുമ്പോൾ ഒരു 120 ml ആട്ടോ, അത്രയും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കക്ക ഞാൻ പറഞ്ഞു നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്ത് അധികം കിട്ടുക, കാരണം കായൽ അധികം ഇല്ലാത്ത കാരണം. സൂപ്പർ മാർക്കറ്റിൽ കിട്ടാറുണ്ട്, പക്ഷേ ഫ്രഷ് ആയിട്ട് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആലപ്പുഴ, എറണാകുളം ഈ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഹോട്ടൽസിൽ കക്ക എന്നൊരു സാധനം ഉണ്ടെങ്കിൽ
അത് തന്നെ വിരിച്ച് കഴിക്കുക. പക്ഷേ നോർത്തിലേക്ക് പോകുമ്പോൾ ലൈക്ക് കാസർഗോഡ് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇത് എളമ്പയ്ക്ക എന്ന പേരിൽ അറിയപ്പെടുക, ഒരു എളമ്പയ്ക്ക എന്ന് പറയുക. പിന്നെ ചില ഭാഗങ്ങളിൽ എരുന്തെന്നും പറയാറുണ്ട്. ഇതെല്ലാം ഈ കക്ക തന്നെയാണ്. നമ്മൾ ട്രിവാൻഡ്രം ഈ ഭാഗത്തേക്ക് കക്ക എന്ന് തന്നെ പറയാം. സോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കടുകൊന്ന് അടിയാം. ഇപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന ഈ മസാല ആഡ് ചെയ്യുന്നതിന് മുമ്പ് ചേർക്കേണ്ട സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ അതായത് ഒരു 4 സവാള, ഒരു 4 മീഡിയം സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങയാണ്, തേങ്ങ കൊത്താണ്. അതായത് തേങ്ങ എന്താ പറയുക, ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്താൽ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 ടൊമാറ്റോ, 2 ചെറിയ ടൊമാറ്റോ കേട്ടോ, 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് കുറച്ച് കറിവേപ്പില, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി മസാലകൾ നമുക്ക് അത് ആഡ് ചെയ്യുന്ന സമയത്ത് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, കടുകൊന്ന് പൊട്ടട്ടെ. ഓക്കെ, സോ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 5 വറ്റൽമുളക്, അതൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ കിടക്കുമ്പോൾ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും. വെളുത്തുള്ളിയും ഇഞ്ചിയും 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പച്ചമുളം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പച്ചമുളക് അടി കൊടുക്കാം. ഒരു 6 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, നെടുകെ കീറിയ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവാള, അല്ല തേങ്ങ കൊത്തുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സവാള ഇടാം. തേങ്ങ കൊത്ത് മൂത്ത് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതിനുശേഷം സവാള ഇട്ടാൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് ഇത്രയും മൂത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മളിനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, കുറച്ചല്ല കുറച്ച് കൂടുതലായിക്കോട്ടെ കുഴപ്പമില്ല, സോ കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ഈ സവാള അടി കൊടുക്കാം. നേരത്തെ പറഞ്ഞു 4 മീഡിയം സവാള ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സോ സവാള പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, സോൾട്ടും കൂടെ അടി കൊടുക്കാം. സോൾട്ട് ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ആദ്യം ഈ കക്ക വേവിക്കുന്ന സമയത്ത് കുറച്ച് സവാള അടി ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ പിന്നെ നമുക്ക് അടി കൊടുത്താൽ മതി. നമ്മുടെ സവാള ഇപ്പോൾ ഒരു ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ടൊമാറ്റോ, നമ്മൾ 2 ചെറിയ തക്കാളിയോ എടുത്തിരിക്കണെ, ഇതിലേക്ക് അടി കൊടുക്കുക. സോ ടൊമാറ്റോ ഇതിലേക്ക് നന്നായിട്ട് ഇനി വെന്ത് ചേരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാളയും ടൊമാറ്റോയും ഒക്കെ കൂടെ നന്നായിട്ട് വെന്ത് ദേ നല്ല മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യണം. ഫ്ലെയിം മസാല ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി കുറച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞു ഏറ്റവും ലോയിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ മസാല ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം മസാലകൾ. ആദ്യം ഞാനിതിൽ ആഡ് ചെയ്യാൻ പോണത് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്ന് പറയുമ്പോൾ ഇതിൽ 1.5 ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ്. നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ അവൈലബിൾ അല്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ സാധാ മുളക് പൊടി അടി കൊടുത്താൽ മതി. ഓക്കെ, 3 ടേബിൾ സ്പൂൺ ഇട്ടിരിക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ഒരു 1 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകമല്ലേ പെരുംജീരകം എന്നാ പറയുക, അതിന് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലയും. ഗരം മസാലയൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ, പലതിനും പല വീര്യവുമായിരിക്കും ഗരം മസാലയ്ക്ക്. ഇനി നമ്മൾ അവസാനം കുരുമുളകും കൂടി ആഡ് ചെയ്യുക, അതപ്പം ഞാൻ കാണിക്കാം. സോ ഇത്രയും മസാലകൾ ഇപ്പം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് മൂത്ത് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, ഇത്രയും ആടിയിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഈ മസാല. സോ മസാല എല്ലാം ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത്
ഈ മസാലയെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവുക. എന്തിനാണെന്ന് പിന്നെ പറയാം. നല്ലൊരു മണം വരുന്നുണ്ട് മസാലയുടെ കേട്ടോ. സോ മസാലയെല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വീട് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയുണ്ടല്ലോ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കാരണം ആ മസാലയുടെ കൂടെ ആകുമ്പോൾ കക്ക ഫ്രൈ ആവാൻ കുറച്ച് സമയമെടുക്കും. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയതിന് ശേഷം വീണ്ടും നമ്മളിതിലേക്ക് മസാല ആഡ് ചെയ്യും. സോ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയുണ്ടല്ലോ കക്ക ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആകുന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാല ചേർക്കാം. അപ്പോൾ നമ്മുടെ കക്ക ഇപ്പോൾ ദേ എണ്ണയിൽ കിടന്ന് ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു പൊട്ടൽ ശബ്ദമൊക്കെ വരുന്നത് കേട്ടോ, വരുന്നില്ലേ? ആ യെസ്, ഇതൊരു ഹാഫ് ഫ്രൈ ആയതിൻ്റെ ഒരു ലക്ഷണമാണ്. നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇത്രയും ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാല നേരത്തെ ഇടുകയാണെങ്കിൽ കുറേ സമയമെടുക്കും അത് ഫ്രൈ ആയി കിട്ടുക. അതുകൊണ്ട് എങ്ങനെ ചെയ്താൽ കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കക്ക റോസ്റ്റ് റെഡിയായി വരികയാണ്. ഈ സമയം ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്ര ഡ്രൈ ആവണോ അതുവരെ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കുക. ഇനി കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം, ചൂടുവെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. ഞങ്ങൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയാണ്. എന്നാലും കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിൻ്റെ കൂടിയോ എങ്ങനെ വേണോ കഴിക്കാം. ഇടയ്ക്ക് ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കി, ഉപ്പ് കറക്റ്റ് ആട്ടോ. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടേത് കക്കാ റോസ്റ്റ് വളരെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫൈനൽ ചേരുവ, ഞാൻ നേരത്തെ പറഞ്ഞു ലാസ്റ്റ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. കുരുമുളക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം എരിവ് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. എരിവ് നോക്കിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകിലേക്ക് ചേർക്കുക. കുരുമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കി എടുത്താൽ മതി. വാവ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി, കക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം കണ്ടോ, തേങ്ങാക്കൊത്തും എന്താ പറയുക കറിവേപ്പിലയും മുളകും ഒക്കെ ചേർന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഒരു സെക്കൻഡ് ഇറക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണിത്, അതുകൊണ്ടാവാം. അപ്പോൾ ട്രിവാൻഡ്രത്ത് കിട്ടിയില്ലെങ്കിലും ഞാൻ ആലപ്പുഴയും എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഇത് വാങ്ങി കഴിക്കാറുണ്ട്. പക്ഷെ എല്ലാ ഭാഗത്തുനിന്നും കഴിച്ചതിനെക്കാളും വളരെ ടേസ്റ്റ് ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതുകൊണ്ടാവാം, വളരെ ടേസ്റ്റിയാണ്. ഞാൻ നേരത്തെ പറയാൻ മറന്നോന്നറിയില്ല, അത് 1 കിലോയൊക്കെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 1 കിലോ കുറച്ച് വേസ്റ്റ് പോയിട്ട് ബാക്കി 1 കിലോയോളം ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ചേരുവകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതേ റെസിപ്പി തന്നെ, അതേ ക്വാണ്ടിറ്റി തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ 1 കിലോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കിലോ ആണെങ്കിൽ പകുതി എടുക്കാം. സോ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എനാബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ മറ്റൊരു ഇമാതിരി സ്വാദിഷ്ടമായ വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ. ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്. We'll be right back.